സൂറത്തുൽ ഫാത്തിഹ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അഥവാ നമ്മുടെ ഏതൊരു കാര്യം ഉദ്ദേശിച്ചാലും ഏതൊരു രോഗത്തിന് വേണ്ടിയായിരുന്നാലും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചാൽ അതുകൊണ്ട് ഫലം കാണുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പേരിൽ തന്നെ സൂറത്തു ശിഫാ എന്ന് പേരുണ്ട്, അഥവാ രോഗശമനത്തിൻ്റെ സൂറത്ത് എന്ന്. അതുപോലെ തന്നെ സൂറത്തു റുഖിയ, മന്ത്രിക്കുന്ന സൂറത്ത് എന്ന്. അപ്പോൾ നമുക്ക് ഏതൊരു രോഗത്തിനും ഏതൊരു പ്രയാസത്തിനും ഏതൊരു വിഷമത്തിനും സൂറത്തുൽ ഫാത്തിഹ നമുക്ക് മതിയാകുന്നതാണ്. അതുപോലെ തന്നെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും വിഷം തീണ്ടിയ ആളുകൾക്ക് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചതായി ചരിത്രത്തിൽ കാണുകയാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കുമ്പോൾ രണ്ട് സമയത്താണ് മന്ത്രിക്കേണ്ടത്. ഒന്ന് രാവിലെയും മറ്റൊന്ന് വൈകുന്നേരവും നമ്മൾ മന്ത്രിക്കണം. അങ്ങനെ ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും മന്ത്രിക്കേണ്ടതാണ്. മന്ത്രിക്കുമ്പോൾ രോഗിക്ക് ആ രോഗ ശിഫയാകാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് മന്ത്രിക്കുകയും അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് മന്ത്രിക്കുമ്പോൾ അല്പം തുപ്പുനീര് അതിലേക്ക് ആക്കുകയും ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ചിട്ടയോടുകൂടെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, അക്ഷരങ്ങൾ ശ്രദ്ധിച്ച്, തജീവിന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആ വിശുദ്ധമായ സൂറത്തിനെ നമ്മൾ മന്ത്രിക്കണമെന്നും